ഗുജറാത്തിൽ സമീപകാലത്ത് നടന്നതിൽ വച്ച് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നു ബി ജെ പിയുടേത്. 187 സീറ്റുകൾ ജയിച്ചെടുത്ത ബി ജെ പിയുടെ കരവിരുത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഗുജറാത്തല്ല, കർണാടകത്തിൽ 224 നിയമസഭാ സീറ്റുകളുണ്ട്. അവിടെ 3 പാർട്ടികൾ സജീവമായി ഉണ്ട്. ബി ജെ പി കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ നിയമസഭാ തിരഞ്ഞെടുപ്പായിരുന്നു നടന്നത്. അന്ന് 105 സീറ്റുകൾ അവർ നേടിയെടുത്തു. വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിനോളം വോട്ട് നേടിയില്ലെങ്കിൽ പോലും അവർക്ക് സീറ്റുകൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കോൺഗ്രസ് പോരാടിയത് കൂടുതലും മൈസൂർ മാണ്ഡ്യ പ്രവിശ്യയിലുള്ള ജനതാദൾ സെക്യുലറുമായി ആയതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ വോട്ടുകൾ സമാഹരിച്ചിട്ടും വിജയിക്കാൻ കഴിഞ്ഞില്ല. 78 സീറ്റുകളിലേക്ക് അവർ ഒതുങ്ങി. പക്ഷേ സമയമായപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സഖ്യം ഇരുവർക്കിടയിലുമുണ്ടായി, JDS കോൺഗ്രസ് സഖ്യം. അങ്ങനെയാണ് അവിടെ BJPയെ അകറ്റി നിർത്തി ഭരണത്തിലേക്ക് കയറിയത്. കുമാരസ്വാമി മുഖ്യമന്ത്രിയായി. പക്ഷേ അതിന് അല്പായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യെദ്യൂരപ്പ എന്ന രാഷ്ട്രീയ ചാണക്യൻ വിചാരിച്ചപ്പോൾ അത് പൊളിച്ചെടുക്കാൻ പറ്റി. ഓപ്പറേഷൻ താമര അവിടെ വിജയിച്ചു. കർണാടകയിൽ വീണ്ടും ഓപ്പറേഷൻ താമരയ്ക്കുള്ള സമയമായിരിക്കുന്നു എന്നാണ് പലരും പറയുന്നത്. കാരണം അനുകൂലമല്ല തിരഞ്ഞെടുപ്പ് വിധിയെങ്കിൽ തിരഞ്ഞെടുപ്പിൽ BJPക്ക് സീറ്റുകൾ കുറയുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാനും എതിരാളികളെ നിശബ്ദരാക്കാനും പറ്റുന്ന രീതിയിലുള്ള നീക്കങ്ങൾ നടത്താൻ തന്നെയാണ് BJPയുടെ പ്ലാൻ. കർണാടക എന്ന വലിയ സംസ്ഥാനം കൈവെള്ളയിൽ നിന്നും പോകുന്നത് അത്ര രസകരമായ ഒരു കാര്യമായി BJPക്ക് തോന്നുന്നില്ല. അതത്ര എളുപ്പമുള്ള കാര്യവുമല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും കർണാടക കൈക്കലാക്കണം. കർണാടക എന്നത് അവരുടെ വലിയ സ്ഥലം തന്നെയാണ്. ദക്ഷിണേന്ത്യയിലാദ്യമായി BJP കാവിക്കൊടി പാറിച്ച സ്ഥലമാണ് കർണാടക. അവിടെ തിരിച്ചുപിടിക്കാൻ അത്ര എളുപ്പമല്ലെങ്കിൽ പോലും അതിന് കഴിയാനാണ് പരമാവധി ശ്രമിക്കുന്നത്. നളിൻകുമാർ കട്ടീലടക്കമുള്ള നേതാക്കൾ പറയുന്നത് കർണാടകയിൽ ഞങ്ങൾ ജയിക്കുമെന്നാണ്. ശ്രീരാമലുവിന് അടുത്ത മുഖ്യമന്ത്രിയാകണമെന്ന മോഹം കലശലായി ഉദിച്ചിട്ടുണ്ട്. ബസവരാജ് ബൊമ്മയെ മാറ്റി നിർത്തി തനിക്ക് മുഖ്യമന്ത്രിയായാൽ കൊള്ളാമെന്ന് ശ്രീരാമലു നേരത്തെ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ BJPക്കുള്ളിലെ ഈ പടലപ്പിണക്കം അത് തിരഞ്ഞെടുപ്പിൽ എല്ലാ രീതിയിലും യേശുമോ എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്. അതോ ഗുജറാത്തിൽ സംഭവിച്ചത് പോലുള്ള ഒരു മാറ്റത്തിനു വേണ്ടി കർണാടകയും തയ്യാറാവുകയാണോ? കർണാടകത്തിൽ മിഷൻ 150+ ആണ് കോൺഗ്രസിനുള്ളത്. അതായത് കോൺഗ്രസ് പരമാവധി സീറ്റുകൾ ജയിച്ചു കയറുന്നു. 122 സീറ്റുകളാണ് 2013 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞത്. ആ വിജയത്തിന്റെ പത്തരമാറ്റ് ഇതുവരെയും കെട്ടിട്ടില്ല. അന്ന് സിദ്ധരാമയ്യ കോൺഗ്രസിന് വേണ്ടി മുഖ്യമന്ത്രി പദമണിഞ്ഞപ്പോൾ എതിർക്കാൻ BJPയെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അത് വീണ്ടും ആവർത്തിക്കപ്പെടുമോ എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്.